الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمه ذاتك دائما بدوام ملكك يا الله اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه ترضيك وترضيه وترضى عنا يا ارحم الراحمين اللهم صل على سيدنا محمد شذرة اللسن النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبغدة السنية والرتبة العلية من اندرجة النبيون تحت لوائه فغفره إليه وبارك وسلم سلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنور سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم والغموم فرد همومنا وهم يا الله ويا حي يا قيوم برحمتك نستغيث ارحم الراحم يا الله ننجل نيسيكرك لي الله ركامي مريم അതിൽ ഒരു രാത്രിയാണ് നമ്മൾ ഇപ്പോൾ ഖൈറായത് ചോദിക്കണം. ഇവിടെ ഇപ്പൊ 40 പേരുണ്ട്, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉത്തരം ഉറപ്പാണ്. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന 40 പേരുമായിട്ട് 4 പേര് എനിക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ ഈ രാം അല്ലാഹു ഉപകാരപ്രദമാക്കണം. ഇനി ഇതുപോലെ കൂട്ടായ്മ ചിലപ്പോ നമ്മൾ ഉണ്ടായിക്കണമെന്നില്ല. ഇനി അടുത്ത കൊല്ലം നമ്മൾ ജീവിച്ചിരുന്നെങ്കിലല്ലേ ഈ രാവ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പതിനഞ്ച് രാവേ ഉള്ളൂ, 365 ദിവസങ്ങളിൽ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുക. അതിൽ ഒരു രാവാണ് നമുക്ക് കഴിയുന്നത്, അത് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരണം, ഓരോ ഉദ്ദേശങ്ങളും ഇത് വായിച്ചു. الحمد لله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحم يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ സർവവിധ പാപങ്ങളും വിട്ടുപുറത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ നഖന്തേ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ കൊണ്ട് റബ്ബേ ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാ, ഇവിടെയുള്ള ഉലമാക്കൾക്കുണ്ട് അല്ലാ, മഹല്ലിന്റെ സാരഥികൾക്കുണ്ട് റബ്ബേ, മുഹിയത്തീന റാതീബ് സംഘടിപ്പിച്ചവർക്കുണ്ട് അല്ലാ, അതിലേക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള നാട്ടുകാര് പ്രവാസികളുമായ സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാ, നേർച്ചകൾ നൽകിയവരുണ്ട് റബ്ബേ, എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു നൽകണേ അല്ലാ, രോഗങ്ങളെ ശമനം നൽകണേ അല്ലാ, ക്യാൻസർ ഉള്ളവരുടെ റബ്ബേ ശമനം നൽകണേ അല്ലാ, മജ്ജവാക്കിൽ മജ്ജ മാറ്റി വാക്കിൽ ശസ്ത്രക്രിയ നടത്തുന്നവരുണ്ട് നീ പരിപൂർണമായ ഖൈറിലാക്കണേ അല്ലാ, പനി ബാധിച്ചവരുണ്ട്, ചുമയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, ഛർദി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദനയുള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസിന്റെ അസുഖമുള്ളവരുണ്ട്, യൂട്രസിൽ മുടയുള്ള സഹോദരിമാരുണ്ട്, കൈകാലുകൾ വേദനയുള്ളവരുണ്ട്, തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട് റബ്ബേ, നീ പരിപൂർണമായ ശമനം കൊടുക്കണേ അല്ലാ, തലവേദന മൈഗ്രേനസും കൊണ്ട് പ്രയാസം
പ്രയാസം പറഞ്ഞവരുണ്ട്, കണ്ണിനെ കാഴ്ചശക്തി കുറഞ്ഞു പോയെന്ന് പ്രയാസം പറഞ്ഞവരുണ്ട്, കാതിന്റെ കേൾവി ശക്തി ഇല്ലാത്തവരുണ്ട്, ജന്മനാവാവിന് സംസാര വൈഭവം ഇല്ലാത്തതാകുന്ന മക്കളുണ്ട്. എല്ലാവർക്കും എല്ലാ ഖൈറും തിരിച്ചുകൊണ്ട് തരിഗ്രഹിക്കണേ അല്ലാ, എല്ലാവിധ കഴിവും കൂടെ തരിഗ്രഹിക്കണേ അല്ലാ, നിന്റെ തൊഴത്തിനായി ദീർഘായസ് നസീബാക്കണേ അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വാൾവിന് തകരായി ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അതിനെ കൊള്ളുന്നവരുണ്ട്. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നടുവിന് തീരുമാനമുണ്ടാവുന്നവരുണ്ട്, ഡിസ്കിൽ പ്രോബ്ലം ഉള്ളവരുണ്ട്, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പലവിധ ഓപ്പറേഷനുകൾ പറഞ്ഞ മക്കളുണ്ട്, അല്ലാഹുവേ നിന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാ, നിന്റെ ത്വാഅത്തിനായി ഞങ്ങൾക്ക് ഏവർക്കും ദീർഘായസ് നസീബാക്കണേ അല്ലാ. മാരകമാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ, നീ പരീക്ഷിക്കല്ല അല്ലാ, നീ പരീക്ഷിക്കല്ല റബ്ബേ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജിന്റെ രാവ് ബറക്കത്തുള്ള രാവാക്കണേ അല്ലാ. ഈ ബറക്കത്ത് മുത്തിയ രാവിൽ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ബറക്കത്ത് ചോദിക്കുന്നു അല്ലാ. പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. പവിത്രമായ റമദാനങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ റമദാനിനെ വേണ്ട വിധത്തിൽ വരവേൽക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നോമ്പ് നോൽക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സകാത്ത് കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഉംറക്ക് നിയ്യത്ത് വെച്ചവരുണ്ട്, തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത വർഷം ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ത്വാഅത്തിനായി ദീർഘായസ് നസീബാക്കണേ അല്ലാ. കൊറോണ ഒമിക്രോൺ അടക്കമുള്ള സർവ്വവിധ വൈറസുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. വല്ലാതെ സീരിയസ് ആയി മംഗലാപുരം വിവിധങ്ങളാകുന്ന ഹോസ്പിറ്റലൈസ് ചെയ്ത ആളുകളുണ്ട്, പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ഫോം വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞവരുണ്ടവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. കരുനാഗപ്പള്ളിയിൽ നിന്ന് സലീം എന്ന സഹോദരൻ, അദ്ദേഹത്തിനോട് പല ആളുകളും ദുആ വസീയത്ത് നടത്തിയിട്ടുണ്ട്, അവരുടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. മുടങ്ങാതെ സുബൈക്ക് ശേഷമുള്ള ആത്മീയ ബജീസിൽ വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന റോഹേ ബയാൻ കുടുംബാദികളുണ്ട്, ഈ നാട്ടുകാരുണ്ട്, ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുണ്ട്, എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ തീർക്കണേ അല്ലാ. ഈ മിഅ്റാജിന്റെ രാവിൽ ഞങ്ങളുടെ ഇവരുടെയും പ്രാർത്ഥനകൾ നീ കബൂലാക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി ചോരണേ അല്ലാ. പ്രവാസ ലോകത്ത് നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്, അല്ലാഹുവേ ഹൈറന്റെ കമാടങ്ങൾ തുറക്കണേ അല്ലാ. സാമ്പത്തികമാകുന്ന ഭദ്ര നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഒരുപാട് ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, അതിന്റെ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കാതെ സങ്കടം പറഞ്ഞവരുണ്ട്, ഹൈറിലേ എത്തിക്കണേ അല്ലാ. കടബാധ്യതകളുടെ സംരക്ഷണം നൽകണേ അല്ലാ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലക്കുന്ന അസൂയെ തൊട്ട് കാക്കണേ അല്ലാ. മരണം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ നിഅ്മത്തുകളും നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സാലിഹും സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ റബ്ബേ. പരിശുദ്ധമായ രാവിലെ ബറക്കത്ത് കൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന റബ്ബേ, സാലിഹും സാലിഹത്തുമായ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നീ സുഖപ്രസവം നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്ന വരണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന 30-35 വയസ്സെത്തിയ സഹോദരിമാരുണ്ട്, ഖൈറിന്റെ കവാടം നീ തുറക്കണേ അല്ലാ. നീ തുറക്കണേ റബ്ബേ, നീ തുറക്കണേ അല്ലാ. മഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീ നീക്കണേ അല്ലാ. സാമ്പത്തികമാകുന്ന അടിത്തറ നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകി
നൽകിയിട്ടുള്ള സമ്പത്ത് ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഈ തക്കീൽ ജമാഅത്തിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും, ഓൺലൈനിലൂടെ കേൾക്കുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരെയും നീ ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളുടെ മഹല്ലത്തിൽ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ആത്മീയമാകുന്ന ഉയർച്ച നൽകണേ അല്ലാഹ്. ഖുതുബല്ല ഖതാബ ഖൗസ വഹിയത്തിയ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സറഹുൽ അസീസ്. അവിടെ തറാതീവ് വർഷം തോറും കഴിക്കുന്നവരാണ് റബ്ബേ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദിനാക്കണേ റബ്ബേ. അവിടുത്തെ ജീവിതം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദിനാക്കണേ അല്ലാഹ്. അവിടുത്തെ ഹിഫ്ളിലും ഹിമായത്തിലും ഹിൽസിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ റബ്ബേ. ഞങ്ങളുടെ മഹല്ലിലെ ഉസ്താദുമാർ, സമർത്ഥരായ ഉലമാക്കൾ, ഈ മജ്ലിസിൽ നിലകൊള്ളുന്ന ഉലമാക്കൾ, ഞങ്ങളുടെ ആത്മീയ നേതൃത്വം നൽകുന്നതാകുന്ന മുഴുവൻ ഉസ്താദുമാർക്കും നീ ഖൈറ് പ്രദാനം ചൊരിയണേ അല്ലാഹ്. നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നസീബാക്കണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നീ കൗരിലാക്കണേ അല്ലാ. കുടുംബജീവിതം താറുമാറായി പ്രയാസത്തിലെത്തിയവരുണ്ട്, ഹുൽഇന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, ഹൈറായ ജീവിതം അവർക്കിടയിൽ നീ കൊടുക്കണേ റബ്ബേ. ഹൈറായെങ്കിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. തലാഖിലേക്ക് പോകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവല് തേടുന്നു അല്ലാ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കള്ളു കുടിക്കുന്ന ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ സഹോദരിമാര് ഈ നാട്ടിലുള്ളവർ തന്നെയുണ്ട്. പടച്ചറപ്പേ, അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഭാര്യയുടെ നാക്ക് വളരെ മോശമാണ് ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ ഭർത്താക്കന്മാരുണ്ട്. മോശപ്പെട്ട സംസാരത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആവശ്യമില്ലാത്ത ഫനായി ഫസാദ് പറയുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും നീ കാക്കണേ അല്ലാ. ഖുർആൻ ഓതുന്ന നാവാക്കണേ അല്ലാ. ദിക്ര ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ പ്രവാചകന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. സർവ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരുടെ ചാരത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സൂറത്തുക്കൾ, അയൽവാസികൾ, ഞങ്ങളുടെ മഹല്ലുകളുടെ ഖബറിസ്ഥാനിൽ അന്തിവിശ്രമിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിനീതന്റെ ഉമ്മയടക്കം, ഈ വിനീതന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരടക്കം, അല്ലാഹുവേ സർവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന വിനീതന്റെ ഭാര്യ, മക്കൾ, കുടുംബാദികൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹജനങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം ഖൈറ് ബറകാത്തുകൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ആ സർവ ഖൈറ് ബറകാത്തുകളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അവിടെ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. നീ കാവലാക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പറഞ്ഞ ഉസ്താദുമാർ വരുന്ന ദിവസങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകി പ്രഭാഷണം നടത്തുന്ന ഞങ്ങളുടെ സമുന്നതരായ ഉലമാക്കൾ എല്ലാവർക്കും നീ സിഹത്ത് നൽകണേ അല്ലാ. വിനീതന്റെ വഴുത നീ കബൂലാക്കണേ അല്ലാ. അഫറുള്ള വഴുതാക്കണേ അല്ലാ. എനിക്കും ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും
അതിലൂടെ നന്നാവാ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവും ആഖിറും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. സർവോപരി ആഖിറും റാഹത്താക്കണേ അല്ലാ. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലണേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയണേ, മദഹറുള്ളത്തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഫഖൻ നബിയിന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമിൽ വലാ കർമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ للخلق كلهم سريت من حرمي ليلا إلى حرمي كما سر البدر في داج من الظلمي مولاي صل وسلم دائما أبدا للخلق كلهم الله من حبيب محمد مصطفى مظهر للتقوى يا حبيب محمد مصطفى صادق المصدوق يا حبيب محمد مصطفى പ്രവാചകന്റെ പൂമുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം മരിക്കാൻ ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി യാ അക്റമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാ كعيد حول للحديث في العميم مولايا على حبيبك خير الخلق كلهم وليا ضيق رسول الله جاه كبير إذا الكريم تجلى باسمي منتقيمي مولا بيبيك خير الخلق كلهم يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كلم بي مولاي بيك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي وَأَذَلِّي صُحْبِي صَلَاتِ مِنْكَ دَائِمَةِ عَلَى النَّبِي بِمُنْهَلٍ وَمُنْسَجِمٍ
മൗലായ സല്ലി വ ലീഹിമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മാ ഖാസിരന വഗ്ഫിർ ലനാ മാ മദ യാ വാസിഅൽ കരമി യാ റബ്ബി ബിൽ മുസ്തഫ സീദന വഗ്ഫിർ ലനാ മാ മദ യാ വാസിഅൽ يا ربي بي المصطفى ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.